ദൈവത്തിന് സ്തുതി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നഴ്സസിനായി ഒരുക്കിത്തന്ന ഈ വലിയ ദൈവകൃപയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ശാലോം പ്രേക്ഷകരെ നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിഡിൽ ഈസ്റ്റിൽ നഴ്സസ് മിനിസ്ട്രിക്ക് ആരംഭം കുറിച്ച ദുബായ് നഴ്സസ് മിനിസ്ട്രിയെ ഇപ്പോൾ ആത്മീയമായി നയിക്കുന്ന സെൻറ് മേരീസ് കാത്തലിക് ചർച്ചിലെ ലെനിയച്ചനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമുക്ക് അച്ഛനെ ശ്രവിക്കാം ോകമെമ്പാടുമുള്ള രണ്ട് കോടിയിലധികം വരുന്ന എല്ലാ നേഴ്സുമാർക്കും യേശുവിൻ്റെ നാമത്തിൽ ദുബായ് നഴ്സസ് മിനിസ്ട്രിയുടെ നാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു അന്താരാഷ്ട്ര രോഗി ദിനത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സന്ദേശം തുടങ്ങുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇരുപത്തിയൊമ്പത് അധ്യായം വാക്യം പതിനാറ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ കുരുടന് കണ്ണുകളും ഉടൻ കാലുകളുമായി തീർന്നു തീർന്നുവെന്ന് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ആ ദിനത്തിൽ പരിശുദ്ധവിതാവ് ലോകത്തിന് മുഴുവനും നൽകിയത് രോഗികൾക്കും രോഗി ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതിൽ വൈദഗ്ധ്യം നേടിയവർക്കും സന്നദ്ധ സേവനം നടത്തുന്നവർക്ക് എല്ലാവർക്കും ഇത് വലിയൊരു സന്ദേശമായിരുന്നു കുരുടന കണ്ണുകളാകുക മുടന്തന കാലുകളാകുക തങ്ങളെത്തന്നെ സഹായിക്കാൻ കഴിയാത്തവർക്ക് രോഗികളായിട്ട് വേദനിക്കുന്നവർക്ക് പരസഹായം ആവശ്യമാണ് ആ സഹായം എപ്പോഴും ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നായിരിക്കണം അപ്പോഴാണ് സ്നേഹത്തോടുകൂടി അനുകമ്പയോടുകൂടി വേദനയോട് രോഗത്തോട് പ്രതികരിക്കാൻ സാധിക്കുക ഇതായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ സന്ദേശം രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് മഹത്വപൂർണമായിട്ടുള്ള ഒരു ദൈവവിളിയാണ് രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇറങ്ങാറുണ്ട് എല്ലാവർക്കും ദൈവീകമായിട്ടുള്ള അനുഭവം അതിൽ നിന്നുണ്ടാകാറില്ല വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ സാക്ഷിപത്രം അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രായശ്ചിത്വം ചെയ്യുവാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകി ഞാൻ പാപിയായിരുന്നപ്പോൾ കുഷ്ഠരോഗികളെ കാണുന്നത് എനിക്ക് ഏറ്റവും ദുഷ്കരമായ അറപ്പുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ ദൈവം തന്നെ എന്നെ അവരുടെ ഇടയിലേക്ക് നയിച്ചു ഞാൻ അവരോട് കാരുണ്യം കാണിച്ചു അപ്പോൾ ഒരിക്കൽ ദുഷ്കരമായിരുന്ന അറപ്പുളവാക്കുന്ന സത്യം ഇപ്പോൾ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ആനന്ദം നൽകുന്ന ഒന്നായിത്തീർന്നു എന്നാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് ഫ്രാൻസിസ് അസി കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്ത ആ രംഗത്തെ ഓർത്തുകൊണ്ട് പറയുന്നതാണ് ശരീരത്തിനും ആത്മാവിനും ആനന്ദം നൽകുന്ന ഒന്നായിട്ട് മാറി ആ ആലിംഗനം കാരണം മറ്റൊന്നുമല്ല ആ കുഷ്ഠരോഗിയുടെ ഉള്ളിൽ യേശു വസിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് അവൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് എന്നുള്ള ആ തിരിച്ചറിവായിരുന്നു അവൻ തെരേസ പറയുന്നുണ്ട് ആയിരം പൗണ്ട് തരാമെന്ന് പറഞ്ഞാലും ഞാനൊരു കുഷ്ഠരോഗിയെ തൊടുകയില്ല പക്ഷേ ദൈവനാമത്തിൽ ഞാൻ അവനെ തൊടും അവനെ ശുശ്രൂഷിക്കും അവനെ സുഖപ്പെടുത്തും എല്ലാം ആത്മീയ ദർശനത്തിൻ്റെ ഒരു ബാഹ്യ അടയാളങ്ങളാണ് അടയാളങ്ങളാണിതൊക്കെ എല്ലാ സേവനങ്ങൾക്കും ഒരു ആത്മീയ ദർശനം വേണം ആത്മീയ അടിസ്ഥാനം വേണം ആ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത സേവനമാണ് നിലനിൽക്കുന്നത് അതാണ് രക്ഷാകരമായിട്ട് മാറുന്നത് അതാണ് മനസ്സിനും ശരീരത്തിനും ആനന്ദം നൽകുന്ന ഒന്നായിട്ട് മാറുന്നത് നഴ്സസ് മിനിസ്ട്രി എപ്പോഴും ഈ അടിസ്ഥാനത്തിലായിരിക്കണം അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഒരു നേഴ്സാകുന്നു എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു ഞാൻ ചെയ്യുന്നതിന് എനിക്ക് ഒരു ആധ്യാത്മിക അടിസ്ഥാനം വേണം ഒരു ആധ്യാത്മിക ദർശനം വേണം ഒരു മെസ്റ്റിസിസം എനിക്ക് ആവശ്യമാണ് ആ മെസ്റ്റിസിസത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവിക ജോലിയായിട്ട് മാറുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനമായിട്ട് മാറുന്നത് യേശുവിനോടുള്ള സേവനമായിട്ട് മാറുന്നത് നഴ്സസ് മിനിസ്ട്രി ലോകമെമ്പാടും പ്രാർത്ഥന അരൂപിയിൽ സമ്മേളിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ചൈതന്യം അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ആ പ്രാർത്ഥന ചൈതന്യം സേവന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ താങ്ങി നിർത്തുന്നു അവർക്ക് ശക്തിയായിട്ട് മാറുന്നു അവർക്ക് ഒരു ബലമായിട്ട് മാറുന്നു കാരണം കർത്താവ് അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ദൃഢമായിട്ടുള്ള വിശ്വാസം ഇപ്പോൾ കർത്താവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ആ നേരിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൃപകൾ എല്ലാം നമ്മിലേക്ക് പ്രവഹിക്കുന്നത് നഴ്സസ് മിനിസ്ട്രി ആരംഭിക്കുകയും അത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ആ പ്രാർത്ഥനാരൂപീയിൽ നിങ്ങളെല്ലാവരും വളരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സാന്നിധ്യവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആമേൻ ലി അച്ഛനോട് നമ്മോട് സംസാരിച്ച് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം മക്കളുടെ ജീവിതത്തെ പറ്റിയും മാധ്യമങ്ങളുടെ ഉപയോഗത്തെ പറ്റിയും ഒത്തിരി ആകുലപ്പെടുന്നവരാണ് ഇന്നത്തെ മാതാപിതാക്കൾ അല്ലേ എന്നാൽ മാതാപിതാക്കളുടെ ജീവിതവും പ്രാർത്ഥനയും കണ്ടാണ് മക്കൾ വളരുന്നത് അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണം എന്ന നിലയിൽ ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടാം പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് അധ്യായം ഇരുപത്തെട്ടാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ഇപ്രകാരം ജീവിതത്തിൻ്റെ വേദനകളിൽ ദൈവിക പദ്ധതി പൂർണ്ണമായിട്ടും തിരിച്ചറിയുകയും അതിലൂടെ ദൈവിക നന്മ കണ്ടെത്തുകയും ചെയ്ത റാണിയെയും കുടുംബത്തെയുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വേണ്ടി കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുമോ ഞാൻ ഷാർജയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് ഇതെൻ്റെ ജീവിത പങ്കാളി സാബു തോമസ് ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന മൂന്ന് കുഞ്ഞുങ്ങൾ ഞാൻ

ദൈവം പ്രത്യേകമായിട്ട് ഒരു വഴി നടത്തിയ ഒരു അനുഭവം ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ഹൈലി പോസിറ്റീവും അതിനോടുകൂടെ ട്രൈജമിനൽ ന്യൂറോളജി എന്ന് പറയുന്ന അസുഖം മൂലം അതായത് ഈ മുഖത്തിൻ്റെ ഒരു സൈഡിൽ എനിക്ക് വളരെ അധികമായ വേദന മൂലം ഞങ്ങൾ ദിവസങ്ങൾ മുന്നോട്ട് എണ്ണി നീക്കിയ നിമിഷങ്ങളായിരുന്നു അന്നൊക്കെ എൻ്റെ രാവും പകലും എന്നോടുകൂടെ കൈക്ക് പിടിച്ച് എൻ്റെ ജീവിതം ജീവിത പങ്കാളി എന്നോട് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുവാനിടയായി അവിടെ വെച്ച് ശക്തമായി എൻ്റെ യേശു എന്നോട് ഇടപെട്ടു അവിടെ വെച്ച് എനിക്ക് ട്രൈജമിനൽ ന്യൂറോളജിയായിക്ക് സൗഖ്യം കിട്ടുകയും ഈ അവിടെ ഒരു കൗൺസിലിലൂടെ എന്നോട് ഹെപ്പറ്റൈറ്റിസ് ബി സൗഖ്യം കിട്ടുവാനായി കാത്തിരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഓരോ ദിവസങ്ങളും ഞങ്ങളുടെ കുടുംബത്തെ ഈശോ വിശുദ്ധീകരിക്കുകയായിരുന്നു പലരിലൂടെയും ഈശോ ഞങ്ങളോട് ഇടപെട്ടു ഞങ്ങൾ അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പത്തിൽ പെട്ടെന്ന് വിസ റിനുവലിനെ ഹെപ്പറ്റൈറ്റിസ് ബി ഒരു ഘടകമായി കടന്നു വന്നു പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് വളരെ അധികം വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് ഈശോയുടെ തീരുമാനം എന്താണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ഞങ്ങൾ ആ ടെസ്റ്റിലേക്ക് കടന്നു പോയി ആ പോകുന്നതിൻ്റെ തലേ ആഴ്ചയും ഞങ്ങൾ എൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായിരുന്നു എങ്കിലും ടെസ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോയി അത് ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെ ദൈവത്തിൽ സൗർവദും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ദിവസമായിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത രണ്ട് ദിവസം അതായത് വ്യാഴാഴ്ചയാണ് ഞങ്ങൾ ഈ ടെസ്റ്റിന് പോകുന്നത് അപ്പം വെള്ളി ശനി അവധി അപ്പം സൺഡേയിലാണ് നമ്മൾ റിസൾട്ട് മേടിക്കേണ്ടത് വെള്ളിയാഴ്ചയിൽ നമ്മുടെ കുർബാന കൂടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്നും അതിന് മുമ്പേയും അത് കഴിഞ്ഞിട്ടും ഞാൻ കരഞ്ഞിട്ടില്ല ഞാൻ അറിയാതെ രണ്ടു തുള്ളി കണ്ണുനീര് എൻ്റെ കണ്ണിൽ നിന്ന് വന്നു ആ ദിവസം നമുക്ക് മറക്കാനൊക്കത്തില്ല അപ്പം അടുത്ത ദിവസം നമ്മൾ ഈ റിസൾട്ട് മേടിക്കാൻ പോകുന്ന ആ ഒരു പ്രയാസവും അതിൻ്റെ റിസൾട്ട് അറിയാനുള്ള ആ എന്തായി തീരും എന്നുള്ള ഒരു 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 മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ നീങ്ങുന്നത് എന്നാൽ തലേന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഈശോ വളരെ ശക്തമായിട്ട് ഈശോ പരിശുദ്ധ അമ്മയോടുകൂടി എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു എൻ്റെ നേരെ ഒരു വൈറ്റ് പേപ്പർ മടക്കിയത് വെച്ച് നീട്ടി ഞാൻ അത് കൈ നീട്ടി മേടിച്ചു അത് തുറന്ന്തായി ഞാനൊരു സ്വപ്നം കണ്ടു അത് തുറന്നു നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നു റിപ്പോർട്ട് നെഗറ്റീവ് അതിൻ പ്രകാരം പിറ്റേ ദിവസം ഹസ്ബൻഡ് അവിടെ പോയി എനിക്ക് ധൈര്യം തന്നെ അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആദ്യമായി ആദ്യത്തെ ആൾ ഞാനാണ് അവിടെ കൗണ്ടറിൽ അപ്പോൾ എനിക്കൊരു പേടി ആദ്യത്തെ തന്നെ തരുന്നത് ഇവരെന്തോ ആയിരിക്കും അത് അങ്ങനെ എങ്ങനെ ഞാൻ മേടിക്കും അങ്ങനെ ഞാൻ പേടിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിൽ സർവ്വതും അർപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ പേര് എൻ്റെ ടോക്കൺ എൻ്റേതായിരുന്നു ഞാനത് മേടിച്ചു പെട്ടെന്ന് അത് തുറന്നു നോക്കുകയും അത്ഭുതമെന്ന് പറയട്ടെ റാണിക്ക് സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുന്നത് മേടിച്ചുകൊണ്ട് ഹസ്ബൻഡ് എന്നെ വിളിച്ചു ദൈവം ശക്തമായി ഞങ്ങൾക്ക് രണ്ട് രോഗ സൗഖ്യം തന്നു ഞങ്ങളെ അനുഗ്രഹിച്ച് ഈശോയോട് കൂടെ ചേർത്ത് നിർത്തി ഇത് കണ്ടു നിന്ന ഓരോ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം ഒരു സാക്ഷ്യമായി തീർന്നു നമ്മൾ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തേഴ് മൂന്നിൽ പറയുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്നു അവിടുത്തെ മുറിവുകൾ വെച്ച് കെട്ടുന്നു ഈ വചനഭാഗം ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ആപ്റ്റായിട്ട് തന്നെ ഉണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഈ ജീവിതത്തിലുണ്ടായ വലിയ രോഗസൗഖ്യത്തിലൂടെ തീർച്ചയായിട്ടും ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനുമുള്ള വലിയൊരു പ്രചോദനം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും അപ്പം അതിലൂടെ സൗജാൻ്റെ ഒക്കെ ജീവിതത്തെ എങ്ങനെ കൂടുതൽ ക്രമപ്പെടുത്തിയെന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ വളരെ മാറ്റങ്ങളാണ് സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിലും കൗതാശിക ജീവിതത്തിലും ഒത്തിരി വളരാൻ ഒത്തിരി വളരാനായിട്ട് സാധിച്ചു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മൂന്ന് പേരെയും ദൈവത്തിലെ ഈശോയിലേക്ക് നയിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്തു പ്രയാസവും സങ്കടവും ദുഃഖങ്ങളിലും അല്ല ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക് ആശ്രയം എന്നും മനസ്സിലാക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ലഭിച്ചു ഈ ഒരു കൃപ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഷെറിൽ പപ്പായുടെയും അമ്മയുടെയും പ്രാർത്ഥനാ ജീവിതവും ദൈവത്തിലുള്ള ആശ്രയമൊക്കെ കണ്ട മോൾ വളർന്നത് അത് മോളുടെ സ്കൂൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിൽ മോൾക്ക് എങ്ങനെയൊക്കെ അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അത് മോളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് പപ്പയും അമ്മയും അവരുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും മീഷോപ്പസിന് കൂടെ ചേർന്ന് നിൽക്കുന്ന കണ്ടു തന്നെയാണ് ഞാൻ വളർന്നത് ഞങ്ങൾ ഒത്തിരി കുഞ്ഞിലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ ലൈഫ് തൊട്ട് തന്നെ പപ്പയും അമ്മയെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പറ്റിയും പരിശുദ്ധാത്മാവിനെ ഓരോ കഥകളും പ്രാർത്ഥിക്കേണ്ട ഓരോ ഇമ്പോർട്ടൻസും ഒക്കെ പറഞ്ഞു തന്നെ അതിൻ്റെ ഒരു അത് അത് അതിനാലായിരിക്കും എക്സാംസൊക്കെ എഴുതാൻ നേരം എൻ്റെ സീറ്റിൻ്റെ സൈഡ് എൻ്റെ കയ്യിലുള്ള ടിഷ്യൂ ആണെങ്കിലും ചിലപ്പോൾ ഒരു ഹാൻഡ് കറ്റ് ടീഫാണിൽ ഞാൻ തുടച്ച് ശ്രദ്ധാത്മാവിന് വേണ്ടി റെഡിയാക്കി വെക്കുമായിരുന്നു അത് ഒരുക്കി വെക്കുമായിരുന്നു എൻ്റെ എക്സാംസിനു വേണ്ടി പിന്നെ ഞാൻ ചൂസ് ചെയ്ത പ്രൊഫഷൻ അത് ഈശോപ്പച്ചൻ ഈശോപ്പച്ചൻ തന്നെ എന്നെ ഗൈഡ് ചെയ്തതാണ് ഞാൻ എൻ്റെ പ്രൊഫഷൻ ചൂസ് ചെയ്തത് ഇപ്പോൾ എൻ്റെ കോളേജ് ലൈഫിലാണെന്ന് പറഞ്ഞാലും എന്നെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ എന്നാലാകും വിധം പ്രെയറും ഫാസ്റ്റിങ്ങിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിന് എൻ എനിക്കറിയാവുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈശോബച്ചനിലേക്ക് അടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഈശോബച്ചൻ്റെ ഓരോ കാര്യങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഇപ്പം റീസെൻ്റ്ലി ഈശോബച്ചൻ ഒരു ബോധ്യമാണെന്ന് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഫേസ്ബുക്ക് അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ഒരു ക്ലാസ് ഒരു സെമിനാർ എനിക്ക് എടുക്കാൻ എനിക്ക് പറ്റി ഫേസ്ബുക്ക് അഡിക്ഷൻ ഡിസോർഡർ ഞാൻ അത് ആദ്യമായിട്ട് കേൾക്കുക നമുക്ക് അത് എടുക്കാനായിട്ട് ഉണ്ടായൊരു സ്വാധീനം എന്താ ഞാൻ എൻ്റെ കോളേജിൻ്റെ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിലായിരുന്നു അപ്പം അവിടെ എൻ്റെ ഫ്രണ്ട്സും ബാക്കി എനിക്കറിയുന്ന എല്ലാ കുട്ടികളും കോളേജ് കഴിഞ്ഞ് വന്നിരുന്ന് ബാക്കിയുള്ള സമയത്തിൽ ത്രീ ഫോർത്തും അവർ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് അങ്ങനെയുള്ള മീഡിയകളിൽ അവർ ചിലവാക്കുന്നതായിട്ട് ഒത്തിരി വേസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം എനിക്ക് അവരെ അറിയിക്കണമായിരുന്നു ആൽക്കഹോൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞ പോലെ എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ അതൊരു അങ്ങനെ ഒരു ഒരു അസുഖമുണ്ട് അപ്പം അത് അവരെ അറിയിക്കാൻ അവരെ കൊണ്ട് പറ്റുന്ന പോലെ അത് നിന്ന് വിട്ടു നിൽക്കാൻ അത് അവരെ ഹെല്പ് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു എൻ്റെ ഒരു എയിം സെമിനാർ വെച്ച് മോൾഡ് ഏജ് ഷെയറിങ്ങിലൂടെ മോൾഡ് ഏജിലുള്ള ഒത്തിരി മക്കൾക്ക് അതൊരു പ്രചോദനമാകട്ടെ എന്ന് പൂർണ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സിസ്റ്ററാണി ഞങ്ങളുടെ അജുമാൻ നഴ്സസ് മിനിസ്ട്രിയിൽ വരുമ്പോൾ സിസ്റ്ററാണിയോട് കൂടുതൽ അടുത്തറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം സിസ്റ്റർ പ്രാർത്ഥനാ ജീവിതത്തിൽ അതിനായിട്ട് ഏറെ സമയം ചെലവഴിക്കാറുണ്ട് ഇപ്പോഴത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും അല്ലെങ്കിൽ പേഴ്സണൽ പ്രയറിലും ഈശോട് ഇരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ വ്യക്തിപരമായ എൻ്റെ പ്രാർത്ഥന തന്നെയാണ് എൻ്റെ ജീവിതം കാരണം ഈ പ്രാർത്ഥനയിലാണ് ഞാൻ എൻ്റെ സന്തോഷം സങ്കടം എൻ്റെ എല്ലാ കഷ്ടത പ്രയാസം എല്ലാം എൻ്റെ ഈശോയുമായി ഞാൻ ഷെയർ ചെയ്യുന്ന നിമിഷങ്ങളാണ് ഈ വ്യക്തിപരമായുള്ള പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അതായത് ഞാൻ എൻ്റെ സൃഷ്ടാവിനെ പൂർണ്ണമായും ഞാൻ സ്നേഹിക്കുന്നു ആ യേശുവിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹം ഞാൻ ശരിക്കും രുചിച്ചറിയുന്നുണ്ട് അതിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈശോയുടെ കൂടെയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സഹനായ പരിശുദ്ധാത്മാവ് എന്നെ കൂടുതൽ അതിനുവേണ്ടി സഹായിക്കുന്നുമുണ്ട് പക്ഷേ എന്നാൽ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ കൂടുതലും കുഞ്ഞുങ്ങളെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അവരുടെ കൂട്ടുകാരെ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളെ കൂടുതലും ഈശോടെ തിരു രക്തം കൊണ്ട് കഴുകി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് കൂടുതലും ഞാൻ പ്രത്യേകിച്ച് ഞാൻ എസ് എ അമ്പത്തിനാല് പതിമൂന്ന് വചനത്തിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് പലരും അവരുടെ വേദനകളെ പ്ര പ്രയുഖസ്റ്റായിട്ട് എന്നോട് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ഞാൻ ആ ബുക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ബുക്ക് കൊണ്ടുവന്ന് വെച്ച് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി കരുതിക്കൊണ്ട് തന്നെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇതാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒരു നേഴ്സ് എന്ന നിലയിൽ ശുശ്രൂഷാ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഈശോയെ എങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് സിസ്റ്ററയ്ക്ക് പറ്റുന്നുണ്ട് ഞാൻ ഈ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാണ് ശരിക്കും നേഴ്സിംഗ് എന്ന പ്രൊഫഷൻ ഈശോ തന്നെ തിരഞ്ഞെടുത്ത് തന്നതാണെന്ന് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത് പിന്നെ ഇതിൽ കൂടെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ രോഗികളെയും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരിലേക്കും അവരിലെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഒരു സംഭവം മനസ്സിലേക്ക് കടന്നു വരികയാണ് ഐ സിയിൽ ഞാൻ ജോലി ചെയ്തിരിക്കുമ്പോൾ എനിക്കൊരു ദിവസം അസൈൻ ചെയ്ത പേഷ്യൻ്റ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ശ്രീലങ്കൻ പേഷ്യൻ്റായിരുന്നു അതൊരു ഹൗസ് മെയ്ഡായിട്ട് ശാരീരികമായി ഒത്തിരി പീഡനങ്ങൾ അനുഭവിച്ച ഒരു രോഗിയായിരുന്നു അന്ന് വാട് ശരിക്കും പറഞ്ഞാൽ കോയറ്റായിരുന്നതുകൊണ്ടും അത് ഐസൊലേറ്റഡ് കേസായിരുന്നതുകൊണ്ടും അല്പം സമയം കൂടുതൽ ആ മകളുടെ അടുത്ത് ചിലവഴിക്കുവാനായി എനിക്ക് സാധിച്ചു അന്ന് ഞാൻ ആ മകളോട് കൂടെ ഇരുന്ന് വളരെയേറെ അതിന് വേണ്ട കെയർ എല്ലാം ചെയ്ത സമയത്ത് അതിൻ്റെ കാലുകളിലെല്ലാം മുറിവുകളുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കഴുകി കെട്ടി ആ കഴുകുന്ന സമയത്ത് അതിൻ്റെ കെയറെല്ലാം കഴിഞ്ഞ് കാലുകൾ പ്രത്യേകിച്ച് കഴുകുന്ന സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു ഞാൻ എൻ്റെ ഈശോയെ ഞാൻ ഈ കഴുകുന്നത് ഈ രോഗിയുടെ കാലുകളല്ല നിന്റെ കാലുകളാണ് ഞാൻ കഴുകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ രോഗിയുടെ കാലുകളെ കഴുകി ആ കാലിലുള്ള നഖങ്ങളെല്ലാം വെട്ടി ആ മകളോട് കൂടെ നിന്ന് ശുശ്രൂഷിച്ചു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റ് ആ മകളോട് കൂടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആസ് യൂഷ്വൽ ഞാൻ റൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് ഞാൻ അതെല്ലാം മറന്നുപോയി പക്ഷേ എന്നാൽ സന്ധ്യാസമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ ഒരു കാല് കാണിച്ചു തന്നു അപ്പോൾ ഇവർ ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല ഇവർ ചോദിച്ചത് എന്താണെന്ന് പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോ ഞാൻ ആ ചെയ്തത് എന്തുമാത്രം അംഗീകരിച്ചു എന്നും എന്നെ എന്തുമാത്രം സ്നേഹിച്ചു എന്നും ഈശോ എന്തുമാത്രം വില കൽപ്പിച്ചു എന്നുള്ളതും എനിക്ക് മനസ്സിലായി ഈശോയെ ഞാൻ സ്തുതിച്ചു അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലായി നമ്മളുടെ പ്രൊഫഷൻ എത്രയോ വലുതാണ് ഏത് നിമിഷവും ഈശോയെ സ്നേഹിക്കാൻ അവസരങ്ങളാണ് നമ്മൾക്ക് കിട്ടുന്നതെന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കണം സിസ്റ്ററാണി ഇത് ഈ അനുഭവം പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചനം ഓർക്കുന്നു ഈ ചെറിയവരില് നിങ്ങളിത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ശരിക്കും എന്ന് പറയുന്നത് ഈശോ തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ രോഗികൾക്കും ഈശോയെ കൊടുക്കുവാനായിട്ട് നമ്മുടെ ഈ പ്രൊഫഷനിലൂടെ നമുക്ക് ഓരോ നേഴ്സിനും ശ്രമിക്കാം അതിന് എല്ലാ നേഴ്സുമാരെയും ദൈവം ഏറ്റെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നേഴ്സസ് മിനിസ്ട്രി വരുമ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ സഹായിക്കുന്ന കുറേ ടിപ്സുകളൊക്കെ പ്രെയർ കഴിയുമ്പോൾ ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് സിസ്റ്റർ എനിക്കിപ്പം മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ ശരിക്കും ടിപ്സെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ നമ്മൾ കൂടുതൽ ശക്തമാക്കണമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ നമ്മുടെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് പൂർണ്ണമായും ഈശോയിലേക്ക് അവരെ സമർപ്പിച്ചുകൊണ്ട് അവരെ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെ പ്രത്യേകിച്ച് അവരുപയോഗിക്കുന്ന ഫോണും ലാപ്ടോപ്പും ഈശോയുടെ തിരുരത്ഥം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണം അത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും അതിലൂടെ ഒരു തിന്മയിലേക്ക് കടന്നു പോകാനൊരവസരം ഉണ്ടാകുകയില്ലെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അവർക്ക് കൊടു അവർ ലാപ്ടോപ്പും ഫോണും ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു ഒരു വിഷമവും തോന്നാറില്ല കാരണം ഞാൻ ഓ അവരെ ഈശോയിൽ സമർപ്പിച്ചാണ് വിടുന്നത് അതുകൂടാതെ ഞാൻ പറയുകയാണെങ്കിൽ മാതാപിതാക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവെച്ച് അവരെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കണം അതവർക്കൊരു വലിയ അനുഗ്രഹമായി തീരും ഇതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് സിസ്റ്റർ പറഞ്ഞ ഒരു ചെറിയ സംഭവം ഓർക്കുന്നു കുഞ്ഞുമോളെ എസ്തേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതിലൂടെ ഉണ്ടായ ഒരു വിടുതല് ശരിക്കും കുഞ്ഞുങ്ങളെ ഈ മാധ്യമങ്ങളിൽ കൂടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞിനുണ്ടായ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞാൻ പറയുകയാണ് കാരണം കുഞ്ഞ് കണ്ടിന്യൂസ് അവൾക്ക് കാർട്ടൂൺ കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു എപ്പോഴും കാർട്ടൂൺ കണ്ടുകൊണ്ട് എനിക്കറിയാം അത് അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ആ കുഞ്ഞ് കാർട്ടൂൺ കണ്ടിന്യൂസ് കാണുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അന്ന് വൈകുന്നേരം ആ പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരം വരെ അവൾ ടി വി കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ എൻ്റെ ഇടയ്ക്ക് വന്ന് അമ്മേ ഞാൻ ഞാനിനിയും കാർട്ടൂൺ കാണുന്നില്ല അന്ന് മുതൽ അവൾ കാർട്ടൂൺ കാണുന്നെന്നുള്ള അഡീഷൻ അവളിൽ നിന്നും മാറിപ്പോയി ഇതാണ് ഈ ഈശോയുടെ തിരു രക്തം കൊണ്ട് നമ്മൾ മാധ്യമങ്ങളെ മുദ്രയിടുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വിശുദ്ധീകരണം മെറിൽ അമ്മ മോളെക്കുറിച്ച് പലപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട് മോളുടെ ഫ്രീ ടൈം ഈശോയുടെ വചനങ്ങൾ കേൾക്കാനും ഒക്കെ മോള് കൂടുതൽ സമയം കണ്ടെത്താറുണ്ടെന്ന് അതുപോലെ അമ്മ കിച്ചണിലായിരിക്കുമ്പം ചിന്തകളൊക്കെ ഈശോയോടൊപ്പം ആയിരിക്കാനായിട്ട് ഓഡിയോ ബൈബിളും അതുപോലെ കർത്താവിൻ്റെ വചനങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ടെന്ന് മോൾക്ക് അതിനൊക്കെ എന്താ പ്രചോദനമാകുന്നത് അതല്ലെങ്കിൽ ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ ഈശോയുമായിട്ടുള്ള റിലേഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഓരോ സിറ്റുവേഷൻ ഈശോ എന്നെ ഗൈഡ് ചെയ്യാൻ തന്നെ ഈശോ തന്നെ ഒരു അപ്രോപ്രിയറ്റ് റോൾ എടുത്ത് എന്നെ ഗൈഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഓടൊക്കെ ഞാനാണെങ്കിൽ ഈശോനെ പറ്റി കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ നഴ്സും മിനിസ്ട്രി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വിശുദ്ധറിൻ്റെ ബുക്ക്സ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് പിന്നെ യൂട്യൂബിലൊക്കെ ഈശോനെ പറ്റിയുള്ള നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാറുമുണ്ട് ഈശോ ഒരു ഗിഫ്റ്റ് തന്നെന്ന് കേട്ടിട്ടുണ്ട് അത് ആക്ച്വലി ഞങ്ങൾക്കൊരു ധ്യാനം കൂടിയേ പിന്നെയാണ് ധ്യാനത്തിന് മുമ്പ് വരെ എനിക്കൊരു ടാലൻ്റും ഇല്ലായിരുന്നു പിന്നെ ധ്യാനത്തിൽ പപ്പയ്ക്കും അമ്മയ്ക്കും കൗൺസിൽ ചെയ്ത ഒരു ഒരാൻറ്റിക്ക് വിഷം കിട്ടി ലൈക്ക് എനിക്കും ചേച്ചിക്കും ഒരു ഗിഫ്റ്റ് കിട്ടുന്നതായിട്ട് ആ ധ്യാനം കഴിഞ്ഞ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വരയ്ക്കാൻ തുടങ്ങി എനിക്ക് ഒത്തിരി അവാർഡ്സും കിട്ടി വരയ്ക്കാനായിട്ട് ഇവളത് പറഞ്ഞപ്പോഴത് ഇവളന്നേരം ഫിഫ്ത് സ്റ്റാൻഡേർഡിലായിരുന്നു അപ്പം സ്കൂളിൽ ഞങ്ങൾക്ക് വരച്ചോണ്ട് പോകാൻ എന്തോ ഒരു കോഴിയും അതിൻ്റെ കുഞ്ഞുങ്ങളെന്തോ സമയം അവൾക്ക് വര നോക്കി വരയ്ക്കാനുണ്ടായിരുന്നു അന്ന് ഇവിടെ കിടന്ന് ഭയങ്കരം കരച്ചിലായിരുന്നു അവസാനം പപ്പയെ അവൾക്ക് വരച്ചു കൊടുത്ത് എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല എനിക്ക് വരയ്ക്കാൻ പറ്റില്ല അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ധ്യാനത്തിന് പോയത് ധ്യാനമൊക്കെ കഴിഞ്ഞ് പിന്നെ അതുപോലെ അവൾക്ക് ഇങ്ങനെ നോട്ട്ബുക്സിൽ വരയ്ക്കേണ്ടിയൊക്കെ വന്നപ്പം ടീച്ചറിൻ്റെ ഒരു നോട്ട് ഉണ്ടായിരുന്നു ഇവളെ ഡ്രോയിങ്ങിൽ പഠിപ്പിക്കണം ഇവൾക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട് അപ്പം ഞങ്ങളെല്ലാം കിടന്ന് ചിരിച്ചു യോ ഒരു താറാവിനെ വരയ്ക്കാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊച്ചിനെ ഇനി ഞങ്ങൾ എങ്ങനെ ക്ലാസ്സിന് വീടുന്ന് പക്ഷേ ഈശോബച്ചൻ തന്ന ആ ഗിഫ്റ്റിന് ഞങ്ങൾ പിന്നെ പിന്നെ അവളുടെ ഡ്രോയിങ്സിൽ അത് ശരിക്കും അറിയാനുണ്ടായിരുന്നു എന്തുമാത്രം ഈശോ ബച്ചൻ അവളെ ബ്ലെസ് ചെയ്തു എന്നുള്ളത് ഇവളുടെ ഈ അവാർഡ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവൾക്ക് റീസെൻറ്റായിട്ട് രാജ രഘുവർമ്മയുടെ ഒരു അവാർഡ് അവരൊരു കോമ്പറ്റീഷൻ നടത്തിയായിരുന്നു മെമ്മറിയിൽ അതിലൊക്കെ എയ്ഡ്സ് ഇതുണ്ടായിരുന്നു പിന്നെ സി ബി എസ് ഇ ഗൾഫ് റീജിയനും ഓൾ ഇന്ത്യ ലെവലിലും നടത്തിയ കോമ്പറ്റീഷനിൽ അവർ ഒരു ഡയറി പബ്ലിഷ് ചെയ്യാനായിരുന്നു അതിൽ മൂന്ന് പെയിൻറിങ് സെലക്ട് ചെയ്തോറിനെ മെറിലിൻ്റെ ആയിരുന്നു അങ്ങനെ കുറേ അവാർഡ്സ് അതെല്ലാം ഈശോപ്പച്ചിൻ്റെ ആ ഒരു ആ ഒരു സ്നേഹവും ആ ഒരു ബ്ലെസ്സിങ്സും ഒക്കെ മെറിലിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈശോപ്പച്ചൻ എന്തുമാത്രം നമ്മളെ കരുതുന്നുണ്ടെന്നുള്ളത് പ്രിയമുള്ളവരെ ഇവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേട്ടപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എങ്ങനെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാമെന്നും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആവശ്യകതയും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്താമെന്നും ഒക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു ഇത് കേട്ട ഓരോ കുടുംബങ്ങൾക്കും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രൈസ് പ്രൈസ്തലോട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരുവിനും നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് സമ്പന്നനാണ് എന്ന് ദൈവവചനം പറയുന്നു ഈ കുടുംബം അനുഭവിച്ച അതേ സമ്പന്നത ആ ദൈവസ്നേഹം എല്ലാ കുടുംബത്തിനും അനുഭവിക്കാൻ സാധിക്കട്ടെ ഈശോയ്ക്ക് ഈശോയ്ക്കിഷ്ടമില്ലാത്തതൊന്നും കാണുവാനോ കേൾക്കുവാനോ പ്രവർത്തിക്കുവാനോ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും നമ്മൾ കാണുകയും കേൾക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ ഒരു വിശുദ്ധയാകട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മേ ഫാത്തിമനാഥേ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഐ ഹാവ്